over the edge. Feel like I'm floating through the air. The pain I felt is paid for, all is said and done. Oh, I am restricted, fixed upon the web. I need to kick the habit that my mind is breathing in. വെൽക്കം ബാക്ക് അഗൈൻ. അർഷദാണ് ഞാനിതാ ഇപ്പോൾ ഇവിടെ ഉള്ളത്. നമ്മളെ യു കെയിൽ ലണ്ടനിൽ ഫേമസ് ആയിട്ടുള്ള ബിഗ് ബെൻ, ബാക്കി കാണുന്ന ബിഗ് ബെനിൻ്റെ ഫ്രണ്ടിൽ. വേറൊന്നുമില്ല, ഇന്നൊരു ചെറിയൊരു വിശേഷം പങ്കുവെക്കാൻ വേണ്ടി വന്നതാണ്. ഈ തന്നെ നിങ്ങളെ കണ്ട പോലെ തന്നെ ഒരു യു കെ ലോങ് ടൈം, അതായത് ഒരു കൈൻഡ് ഓഫ് ഗോൾഡൻ വിസ കിട്ടിയതിൻ്റെ വിശേഷമാണ് എങ്ങനെ കിട്ടി, അതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ആണ് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ യു എ ഗോൾഡൻ വിസ അറിയാത്തവരിപ്പം ആരുണ്ടല്ലോ, കാരണം നമ്മളിപ്പോൾ ഇങ്ങനെ ന്യൂസിലായിട്ടും സോഷ്യൽ മീഡിയയിലൊക്കെ ആയിട്ട് ഇങ്ങനെ കാണലുണ്ട് യു എ ഗവൺമെൻറ് അവിടുത്തെ ഓരോ ബിസിനസ് പേഴ്സൺസ്, സെലിബ്രിറ്റീസ്, ഇൻവെസ്റ്റേഴ്സ് ഇവർക്കൊക്കെ ഇങ്ങനെ ഈ യു എ ഗോൾഡൻ വിസ കൊടുത്ത് ഹോണർ ചെയ്യുന്ന സംഭവം. അതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10 വർഷത്തോളം ലോങ് ടേം റെസിഡൻസിയാണ് യു എയിൽ അവർ കിട്ടുന്നത്. അപ്പോൾ സെയിം അതുപോലെ തന്നെയാണ് യു കെയുടെ. ഞാൻ ഇപ്പോൾ പറഞ്ഞു ഗോൾഡൻ വിസ ഒന്നുമല്ല, ഞാൻ ജസ്റ്റ് അങ്ങനെ പറഞ്ഞതേയുള്ളൂ. ഇതൊരു ലോങ് ടൈം വിസയാണ്, അതായത് യു കെയിൽ ടൂറിസ്റ്റ് വിസ, അതായത് 10 വർഷത്തേക്ക് എന്ത് ചെയ്യും നമുക്ക് അടിച്ചു കിട്ടും. അപ്പോൾ സാധാരണ കേസിൽ യു കെ ടൂറിസ്റ്റ് വിസ എന്ന് പറയുമ്പോൾ എന്താ പറയുക, നമുക്ക് ആ യു കെ ടൂറിസ്റ്റ് വിസയിൽ യു കെയിൽ വരാം, 3 മാസത്തോളം നിൽക്കുക, ട്രാവൽ ചെയ്യുക, പക്ഷെ നമുക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് മെയിനായിട്ട് ട്രാവൽ ചെയ്യുക, അതായത് യു കെയിൽ ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലാൻഡ്, നോർത്തൺ അയർലൻഡ്, പിന്നെ ഐൽ ഓഫ് മാൻ, ചാനൽ ഐലൻഡ്സ്, ഇവിടെയൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ട്രാവൽ ചെയ്യാം, അതുപോലെ 3 മാസത്തോളം നമുക്ക് ജീവിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഈ ടൂറിസ്റ്റ് വിസ ഞാൻ ഏകദേശം ഇപ്പോൾ എന്താ പറയുക, കഴിഞ്ഞ 2021 അപ്ലൈ ചെയ്ത് എനിക്ക് 10 വർഷത്തേക്ക്, ഇപ്പോൾ 2031 വരെ, നമ്മളെ 2031 വരെ എന്തുണ്ട് യു കെ വിസ അടിച്ചു കിട്ടിയിട്ടുണ്ട്. അതായത് ഈ 2031 വരെ ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മെഡിക്കൽ ആവശ്യം, ട്രാവലിങ്, ഇങ്ങനത്തെ ആവശ്യത്തിനൊക്കെ വന്നിട്ട് 6 മാസം വരെ എന്ത് ചെയ്യാം നിൽക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ലോങ് ടൈം വിസ, ഏകദേശം 10 വർഷത്തോളത്തേക്കും കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം എന്താ പറയുക, 1100 pounds ചിലവരുന്നുണ്ട്. നമ്മളെ നാട്ടിലൊരു 1.1 lakh വരും. ഇപ്പോൾ യു കെ വിസ മെയിനായിട്ട് എന്താ പറയുക, നമുക്ക് ഏറ്റവും കുറഞ്ഞത് കിട്ടുക ടൂറിസ്റ്റ് വിസ കിട്ടുക എന്ന് പറഞ്ഞാൽ 6 മാസമേ കിട്ടും. 6 മാസം ഏകദേശം 100 pounds വരുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുള്ളത് 2 വർഷത്തേക്ക് കിട്ടും, അതൊരു 350 pounds. പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു 5 വർഷത്തേക്ക്, അതൊരു ഏകദേശം 650 pounds വരും. പിന്നെ ഉള്ളതാണ് ഈ 5 ഇയർസ്, ഈ 10 ഇയർ വിസ ഉള്ളത്. അപ്പോൾ 10 ഇയർ വിസയ്ക്ക് ഞാൻ പറഞ്ഞാൽ 1.1 lakh 1100 pounds വരുന്നുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത്, അതായത് എന്താ പറയുക, അപ്ലിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഓൺലൈൻ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക, പിന്നെ നമ്മളെ ഡോക്യുമെൻറ്റ്സൊക്കെ എന്ത് ചെയ്യുക, VFSലോ വിസ അപ്ലിക്കേഷൻ നമ്പറിലോ കൊണ്ടിട്ട് അപ്ലിക്കേഷനിലോണ്ടിട്ട് എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യേണ്ടത്. ഞാൻ അപ്ലൈ ചെയ്തത് ഇവിടെ അയർലൻഡിൽ നിന്നായിരുന്നു. ഡബ്ലിനിലുള്ള ഒരു വിസ അപ്ലിക്കേഷൻ സെൻ്ററിൽ കൊണ്ടിട്ടാണ് എന്ത് ചെയ്തത് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മളിപ്പോൾ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഓൺലൈൻ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ പേ സ്ലിപ്പ്, മെഡിക്കൽ ഇൻഷുറൻസ് ഒന്നും ആവശ്യമില്ല, പിന്നെ അതുപോലെ നമ്മളെ എംപ്ലോയർ ലെറ്റർ, പിന്നെ പ്രോപ്പറായിട്ടൊരു 10 ഇയറിൻ്റെ ഒരു പ്ലാൻ, അതായത് നമ്മൾ എന്തുകൊണ്ടാണ് ഈ 10 ഇയറിന് അപ്ലൈ ചെയ്യുന്ന റീസൺ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഇവർ നമുക്ക് ഈ വിസ പ്രൊവൈഡ് ചെയ്യുള്ളൂ. പിന്നെ ഈ യു കെ വിസ ഉണ്ടായുള്ള മെച്ചം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ തുർക്കിയിലൊക്കെ വിസ ഓൺ അറൈവൽ കിട്ടും, അങ്ങനെ വേറെ ഏതൊക്കെ കൺട്രികളുണ്ട്, വലിയ ഫുട്ബോൾ ഫാൻസൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, പ്രീമിയർ ലീഗ് ഇവിടെ മെയിനാണ്, അപ്പം മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കറക്റ്റ് എല്ലാ വർഷവും കളി കാണാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊരു സപ്പോർട്ടിങ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ആയി വെച്ചിട്ട് എന്ത് ചെയ്യുക, എങ്ങനത്തെ ലോങ് ടൈം വിസയ്ക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ സംഗതി സിമ്പിളാണ്, നമ്മൾ എന്താ പറയുക, ഈ ഒരു അപ്ലിക്കേഷനിൽ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ള നമ്മൾ പ്രോപ്പറായിട്ട് റീസൺ കൊടുക്കണം. പിന്നെ നമ്മൾ ട്രാവൽ ഹിസ്റ്ററിയും കൂടെ വേണം കേട്ടോ, അതായത് വെറുതെ നമുക്ക് എന്ത് ചെയ്യുക, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ
നേരെ പോയിട്ട് യു കെ 10 ഇയർ വിസക്ക് അപ്ലൈ ചെയ്താൽ കിട്ടല് ചാൻസ് വളരെ കുറവാകും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു എവിടെ ഒരു ട്രാവൽ ഹിസ്റ്ററി ഇല്ല, ഒന്നും ഇല്ലാണ്ട് കണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും റിജക്ഷന് വരാൻ എന്തായാലും ചാൻസ് ഉണ്ട്. പിന്നെ ഇത്രയൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഇനി ആർക്കെങ്കിലും വിസ ആപ്ലിക്കേഷൻ ഡൗട്ട്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഹാപ്പി ടു ഹെൽപ്പ് എനി ടൈം. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ലിങ്ക്ഡിനിലോ എവിടെ വേണമെങ്കിലും മെസ്സേജ് ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു ഞാൻ നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ട ആ യു കെ ഗോൾഡൻ വിസ. എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. We'll be right back.